3 മീറ്റർ മുതൽ 6 മീറ്റർ ഉയരത്തിൽ കടൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ജപ്പാനിലും തായ്വാനിലും സുനാമി അലേർട്ട് കൊടുക്കുന്നു. ജപ്പാൻ തായ്വാനിലെ ചില ഭാഗങ്ങളിൽ 7.4 റെക്ടറിൽ ഭൂമികുലുക്കമുണ്ടായതായും അറിയിപ്പ് വരുന്നു. ഉടൻ തന്നെ എല്ലാവർക്കും റെഡ് അലേർട്ട് കൊടുത്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ സുനാമി അലേർട്ടും കൊടുത്തു. എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങി. എന്തിന്? ലോക നാടുകൾ തന്നെ അല്പം ഒന്ന് പതറി എന്ന് പറയാം. 1999, 2016 ഇങ്ങനെ 2 വളരെ പ്രധാനപ്പെട്ട ഭൂകമ്പങ്ങൾ കണ്ട നാടാണ് തായ്വാൻ. തായ്വാനെ ചുറ്റി 1000 ശത്രുക്കളുണ്ട്. പ്രധാനമായും ചൈനയുടെ പല ശത്രുക്കൾ പല വേഷങ്ങളിൽ ചുറ്റിത്തിരിയുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളും തായ്വാന് വലിയൊരു ശത്രുവാണ് എന്നുള്ളത് 1999 തന്നെ തായ്വാന് മനസ്സിലായി. അതുകൊണ്ടാണോ എന്നറിയില്ല, 2 കോടി ജനങ്ങൾ താമസിക്കുന്ന തായ്വാനിൽ ഇപ്പോൾ മരണം 9. മൈൻ വർക്കേഴ്സ് ഒരു 70 പേരെയും കാണാതായ 50 പേരെയും തിരയുന്നുണ്ട്. മൈൻ വർക്കേഴ്സിനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്നും തായ്വാൻ പറയുന്നു. ഇങ്ങനെ തായ്വാൻ സജ്ജരായിരിക്കാൻ കാരണമെന്ത്? ജപ്പാനിൽ എപ്പോഴും ഭൂകമ്പം വരുന്നുണ്ട്. എന്നാൽ 1960 മുതൽ 2024 വരെ തായ്വാനിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ എണ്ണം 2000, അതും 4 റെക്ടറിൽ കൂടുതൽ. 5.4 റെക്ടറിൽ കൂടുതൽ 200-300 തവണ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴും തായ്വാനിലെ മരണനിരക്ക് 9-10 എന്ന ഒരു സിംഗിൾ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അതിനെല്ലാം കാരണം തായ്വാൻ്റെ ഗവൺമെൻറ്റാണ്. 1999 ആ ഒരു ഭൂകമ്പമാണ് ഇതിനെല്ലാം കാരണം. അത് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത്. ഇന്നത്തെ തലമുറ ഇത് തീർച്ചയായും കാണണം. ഒരു നാടിനെ എങ്ങനെയാണ് മുൻപിലേക്ക് നയിക്കേണ്ടത്? ഒരു നാടിലുണ്ടായ ഭൂകമ്പം കാരണം ആ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഒരു ഗവൺമെൻറ് നാടിനെ എങ്ങനെ വഴി നടത്തണം എന്നുള്ളതിന് ഈ വീഡിയോ തന്നെ നല്ല ഉദാഹരണമായിരിക്കും. .4 റെക്ടർ, ഇത് സാധാരണ ഒരു ഭൂകമ്പമല്ല, അതിതീവ്രമായ ഒന്നാണ്. നമ്മുടെ നാട്ടിൽ ചെറുതായി ഒരു മഴ പെയ്താൽ പോലും മണ്ണിടിച്ചിലുണ്ടാകുന്നു, വെള്ളം പൊങ്ങുന്നു, ഡാം പൊട്ടുന്നു, ഇങ്ങനെ പല വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ 7.4 റെക്ടർ അളവിൽ ഭൂകമ്പം വന്നിട്ടുകൂടിയും തായ്വാനിൽ മരണനിരക്കായാലും അടുത്ത ചില മണിക്കൂറിൽ തന്നെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന രീതിയായാലും അവരുടെ മറ്റു വ്യാപാര വ്യവസായങ്ങൾ അടുത്ത 2 ദിവസത്തിൽ തന്നെ പുനഃസ്ഥാപിക്കും എന്ന് അവർ പറഞ്ഞതായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകും എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം. 7.4 റെക്ടർ എന്നത് സാധാരണ കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇവയെല്ലാം അവർ കൈകാര്യം ചെയ്ത രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തായ്വാൻ ചൈനയ്ക്ക് എതിരായിട്ടുള്ള ഒരു നാടാണ്. ചൈന കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം വരാമെന്ന് വലിയ രീതിയിൽ ഡിഫൻസിന് വേണ്ടി അവരുടെ ബഡ്ജറ്റ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് തായ്വാൻ. എല്ലാ ഭാഗത്തും തായ്വാന് ശത്രുക്കളുണ്ട്. ഒരു ഭാഗത്ത് ചൈനയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അമേരിക്കയ്ക്ക് പോലും അവരുമായി സൗഹൃദത്തിൽ പോകാൻ കഴിയുന്നില്ല. മറ്റൊരു ഭാഗത്ത് ചുറ്റും കടലെന്ന മറ്റൊരു പ്രശ്നം. ഇതെല്ലാം മറികടന്ന് അവിടെയുള്ള ജനങ്ങളെ രക്ഷിച്ചത് 1999 ചീച്ചി ഭാഗത്തുണ്ടായ ഒരു ഭൂകമ്പമാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് എന്ത് പാഠമാണ് കിട്ടിയത്? ആ പാഠത്തിലൂടെ ഗവൺമെൻറ് എന്താണ് മനസ്സിലാക്കിയത്? അതിലൂടെ എന്ത് നിയമങ്ങളാണ് കൊണ്ടുവന്നത്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു ഗവൺമെൻറ് നമുക്കുമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് തടയാൻ സാധിക്കും. ചീച്ചി എന്ന ഭാഗത്തുണ്ടായ ഭൂകമ്പം 1999 ഒരുപാട് പേർ മരിക്കുന്നു. ഏകദേശം 2400 കൂടുതൽ പേർ മരിക്കുന്നു. അങ്ങനെ മരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, തായ്വാൻ അവരുടെ ഗവൺമെൻറ് ഏതോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഭൂകമ്പം വരുന്ന ഭാഗത്താണ് തായ്വാൻ ഉള്ളത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പസഫിക് റിംഗ് ഓഫ് ഫയർ, ഈ റീജിയണിലാണ് അവർ ഉള്ളതെന്നും അവരുടെ നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പം വരാമെന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നിയമങ്ങളെല്ലാം ഈ ഭൂകമ്പത്തിനെ മാത്രം ബേസ് ചെയ്യാതെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളുണ്ടല്ലോ, അതെല്ലാത്തിനും ചേർത്ത് ഒരേ ഒരു നിയമം കൊണ്ടുവരുന്നു. 1999 ചീച്ചി എന്ന ഭാഗത്ത് ഭൂകമ്പം ഉണ്ടായി, 2400 കൂടുതൽ പേർ മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരുപാട് കമ്മിറ്റി ഫോം ചെയ്യുന്നു. ഇതിന് ശേഷം ഒരു മരണം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മരണം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു മനുഷ്യൻ്റെ തെറ്റ് കാരണം മാത്രമായിരിക്കണം, പ്രകൃതി കാരണം ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രകൃതി കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റ്സ് അനങ്ങുന്ന ഭാഗത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. നമ്മളെ നമ്മൾ തന്നെ സംരക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ അവർ വരുന്നു. 1965 രൂപപ്പെടുത്തിയ നാച്ചുറൽ ഡിസാസ്റ്റർ അസിസ്റ്റൻസ് SPNDA എന്ന് പറയും, നാഷണൽ ഹസാർഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം.
NHMP. ഇത് 1994 രൂപപ്പെടുത്തിയത്. ഇത് രണ്ടും മിക്സ് ചെയ്ത് അവർ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് രൂപപ്പെടുത്തുന്നു. 1999 ശേഷം ഈ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ 2003 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ 2003 അവരുടെ പക്കലുള്ള എക്സ്പീരിയൻസ്, അത് കാരണമുണ്ടായ നഷ്ടങ്ങൾ, അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ, ഇതെല്ലാത്തിനെയും പറ്റി ഇവയെല്ലാം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നു. 2003 രൂപപ്പെടുത്തിയ ഈ ഒരു ആക്ട് അനുസരിച്ച് പല നിയമങ്ങൾ തായ്വാൻ കൊണ്ടുവരുന്നു. ആദ്യത്തെ നിയമം എന്നത് ബിൽഡിംഗ് പണിയുന്നതാണ്. ഈ കെട്ടിടം പണിയുക എന്നുള്ളത് സാധാരണ കാര്യമല്ല. അതും ഭൂകമ്പം ഉണ്ടാകുന്ന ഭാഗത്ത് എങ്ങനെ കെട്ടിടം പണിയണം എന്നുള്ളതിൻ്റെ ഒരുപാട് മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നു. ഇതുകൂടാതെ 2016 ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു ടൈനൻ എന്ന ഭാഗത്ത്. ആ സമയത്ത് ഏകദേശം 5 പേരാണ് മരിച്ചത്. അപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടായതിൽ മരിച്ചവരുടെ എണ്ണം 5 പറയുമ്പോൾ, അതും 17 നിലകളുള്ള ഒരു കെട്ടിടത്തിൽ 5 ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കെട്ടിടം പകുതി ജോലി അവസാനിച്ച കെട്ടിടമായിരുന്നു. പെട്ടെന്ന് ഈ ഒരു ഭൂകമ്പം കാരണം പൊളിഞ്ഞു വീഴുന്നു. അതിലാണ് ഈ 5 മരിച്ചത്. അതിനുശേഷം പരിക്കുകൾ കാരണം മരിച്ചവരുമുണ്ട്. എങ്കിലും ആ ഒരു സമയത്ത് ഭൂകമ്പം കാരണം മരിച്ചവരുടെ എണ്ണം വെറും 5 മാത്രമാണ്. എന്നാലും ഈ 5 കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും, തായ്വാൻ ഗവൺമെൻറ് ചെയ്തത് ഇതിന് പുറകിലുള്ള ഈ കെട്ടിട നിയമങ്ങൾ അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ അന്വേഷിച്ചത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്തിരിക്കും? ഭൂകമ്പമുണ്ടായി, ബിൽഡിംഗ് ഇടിഞ്ഞു വീണു, മരിച്ചു എന്ന് പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കും. എന്നാൽ തായ്വാൻ ഗവൺമെൻറ് അതങ്ങനെ അവസാനിപ്പിച്ചില്ല. അവർ ചിന്തിച്ചത് ഇത്രയും നിലകളുള്ള കെട്ടിടം എന്തുകൊണ്ട് പൊളിഞ്ഞു വീണു എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇവരുടെ നിയമത്തെ അടിസ്ഥാനമാക്കി ആ ബിൽഡിംഗ് പണിതിട്ടില്ല. കൂടാതെ ആ ബിൽഡിംഗ് പണിയാൻ ആരാണ് അനുമതി കൊടുത്തത്, അതിന് പുറകിലുള്ള അധികാരികൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. ഇത് ഞാൻ പറയാൻ കാരണം, അവർ അത്രത്തോളം പ്രകൃതി ദുരന്തങ്ങൾ, പ്രധാനമായും ഭൂകമ്പം ഉണ്ടായി മരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ എന്നത് 2 രീതിയിൽ വരാം. ഒന്നാമത്തേത് മഴ കാരണം, മറ്റൊന്ന് കൊടുങ്കാറ്റ്. എന്നാൽ തായ്വാൻ വലിയൊരു ദ്വീപ്. ഈ ദ്വീപിൽ എപ്പോൾ വേണമെങ്കിലും പ്രകൃതി ദുരന്തം വരാം. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ദുരന്തങ്ങൾക്കും അവർ തയ്യാറായിരുന്നു. സ്റ്റോം, എർത്ക്വിക്, ഫയർ ആയാലും എക്സ്പോഷനായാലും വൾക്കാനിക് ഡിസാസ്റ്റർ ആയാലും ഇവയെല്ലാറ്റിനും ഇവരുടെ പക്കൽ ഒരു പ്രിപ്പയർനെസ് ഉണ്ടായിരുന്നു. ഫ്ലഡ്, മൈനിങ്, ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാമോ അവയെല്ലാം ഓരോന്നായി തരംതിരിക്കുകയും ഓരോന്നിനെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നിങ്ങൾ ശരിയായി ചെയ്യണം എന്നും പറയുന്നു. ഇത് മാത്രമാണ് അവരുടെ നിയമം എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ മുതലാണ് തായ്വാൻ്റെ റെഡിനെസ് എന്നത് ആക്റ്റീവ് ആകുന്നത്. ഒരു വിങ്സ്റ്റോം ആയാലും എർത്ത്ക്വേക്ക് ആയാലും അതിൽ ബാധിക്കപ്പെടുന്ന കെട്ടിടം, ആ കെട്ടിടം പണിയുന്നതിന് മുൻപ് 1008 പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ഒരു ഭൂകമ്പം വരികയാണെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ കെട്ടിടം താങ്ങും എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആദ്യം എടുക്കണം. ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് മാത്രമല്ല, അത് റിയൽ ടൈമായി നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കണം. ആ സ്ഥലത്ത് ഒരു കുലുക്കം വന്നാലോ, ഭൂമി പിളർന്നു പോയാലോ, അത് താങ്ങാനുള്ള ശക്തി ആ കെട്ടിടത്തിന് ഉണ്ടോ, അതൊക്കെ നിങ്ങൾ എങ്ങനെ തെളിയിക്കും എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അത് പണിയുന്ന എൻജിനീയേഴ്സ് ആയാലും ഓഫീസേഴ്സ് ആയാലും മറുപടി നൽകണം. ആ മറുപടികൾ ഗവൺമെൻറ് സാറ്റിസ്ഫൈ ആകുന്നതുവരെയും അതിൻ്റെ പ്രൊസീജിയർ തുടർന്നുകൊണ്ടിരിക്കും. അതോടുകൂടിയും അവസാനിക്കില്ല. ആ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് മുതൽ ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ്റിൽ നിന്നും പരിശോധന ഉണ്ടാകും. അതും കമ്പ്യൂട്ടറൈസേഷൻ വഴി പരിശോധിക്കും. ഇങ്ങനെ നോക്കുന്നത് മാത്രമല്ല, ഇതോടുകൂടിയും അവസാനിച്ചില്ല. അടുത്തവർ ചെയ്യുന്നത് ഓരോ 6 ഒരു തവണ ലോകത്തിലുള്ള അതിനവീന ടെക്നോളജീസ് എങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കും എന്നുള്ളത് പോലും റിസർച്ച് ചെയ്യുകയും അതും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ 6 ഒരു തവണ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇത്രമാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. 1 തീർച്ചയായും 2 ഒരു കമ്പനി മോക്ക് ഡ്രിൽ ചെയ്യണം. ഫയർ ആയാലും വിങ്സ്റ്റോം ആയാലും എർത്ത്ക്വേക്ക് ആയാലും, നിങ്ങൾക്ക് ഫയർ അലാം അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് വന്നു എന്നാൽ അലേർട്ട് കൊടുത്ത്, മോക്ക് ഡ്രില്ല് കൊടുത്ത് ജനങ്ങൾ സേഫ്റ്റിയായി ഏത് സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇത് അവരുടെ ഒരു പാഠമായി തന്നെ വച്ചിട്ടുണ്ട്. ഈ മോക്ക് ഡ്രില്ലോടുകൂടി അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇതുകൂടാതെ എല്ലാ കോർപ്പറേറ്റ് ഓഫീസുകളും തീർച്ചയായും അവരുടെ എംപ്ലോയീസിന് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം മരിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ നഷ്ടങ്ങളും ആ കമ്പനി തന്നെ കൊടുക്കണം എന്നുള്ള ഒരു നിയമവും കൊണ്ടുവരുന്നു. ഇത്രയൊക്കെ ചെയ്താലല്ലേ ഒരു ഗവൺമെൻറ് ജനങ്ങളെ രക്ഷിക്കുമെന്നുള്ളത് ഉറപ്പുവരുത്താനാവുകയുള്ളൂ, ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് ജനങ്ങൾ ജീവിക്കുകയുള്ളൂ.
ഇപ്പോഴും 7.4 റെക്ടർ അളവിൽ എർത്ത്ക്വേക്ക് വന്നു എന്നുള്ള ഒരു അലേർട്ട് വന്നു. അടുത്ത ചില മിനിറ്റിൽ തന്നെ അത് 7.2 എന്ന് പറഞ്ഞു. ഈ ഒരു അറിയിപ്പ് വരുന്നതിന് മുൻപ് അടുത്ത ഒരു 10-20 മിനിറ്റിൽ തന്നെ, അതായത് രാവിലെ 8 മണിക്ക് എർത്ത്ക്വേക്ക് സ്റ്റാർട്ടായി. തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെയുള്ള മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ റോഡിലൂടെ നടത്തി സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു വിശ്വാസമാണ് ഇനി ഇത് വരില്ല, നമ്മുടെ ഗവൺമെൻറ് നന്നായി ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതിൻ്റെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിലൂടെ കാണാൻ സാധിക്കും. ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ ചരിഞ്ഞു പോയ കെട്ടിടങ്ങളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പൊളിഞ്ഞ കെട്ടിടം ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഒരു കെട്ടിടം പണിത് കഴിയുമ്പോൾ എത്രത്തോളം ഭാരം ഉണ്ടായിരിക്കും? അപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി അവ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴാതെ ചരിഞ്ഞ് നിൽക്കുന്നുവെന്നുണ്ടെങ്കിൽ അത് പണിയാൻ തായ്വാൻ ഗവൺമെൻറ് എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാകും? അവിടെയുള്ള സെമി കണ്ടക്ടർ കമ്പനി പറയുന്നത് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഭൂകമ്പമുണ്ടായി, ചില മെഷീൻസ് എല്ലാം ഷേക്കായിരിക്കുകയാണ്. ചിപ്പ് കൊണ്ടുണ്ടാക്കുന്ന മെഷീൻസ് എല്ലാം വളരെ ശരിയായി തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവയെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് അല്പസമയം ആവശ്യമാണ്. ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഓഫീസിൽ ശരിയായി ജോലി തുടങ്ങും എന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും? എന്നാൽ തായ്വാനെ കൊണ്ട് അത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തായ്വാൻ്റെ വിജയം. അങ്ങനെയാണെങ്കിൽ 9 പേർ മരിച്ചല്ലോ, അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും മല കയറുന്നവരാണ്. മല കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഭൂകമ്പം ഉണ്ടാവുകയും അവിടെയുള്ള പാറകൾ ഉരുണ്ട് വീണതുകൊണ്ടാണ് ആ 9 പേർ മരിച്ചത്. അടുത്തുള്ള 70 പേർ തുരങ്കത്തിൽ ജോലി ചെയ്യുന്നവരാണ്. തുരങ്കത്തിനെ അത്രത്തോളം സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. ഇത് എല്ലാത്തിനും അപ്പുറം മരണനിരക്ക് വീണ്ടും ഞങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. വീണ്ടും ഞങ്ങൾ പല നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുവെന്ന് ഗവൺമെൻറ് പറയുന്നു. ഇത് സാധാരണ ഒരു കാര്യമാണോ? ഒരു ഫ്ലഡ് വന്നാലോ അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നാലോ തീർച്ചയായും ജനങ്ങളെ രക്ഷിക്കും. എങ്ങനെ രക്ഷിക്കും എന്നുള്ളത് അവർ മോക്ക് ഡ്രില്ല് ചെയ്ത് നോക്കുന്നുണ്ട്. അത്രത്തോളം അവർ ഓരോ കാര്യവും സൂക്ഷിച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിലും ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു അധികാരി ഇത് കാണുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലും ഫ്ലഡ് വരികയാണെങ്കിൽ, നമ്മുടെ നാട്ടിലും മറ്റ് പ്രകൃതി ദുരന്തം വരികയാണെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളത് അവർ ചിന്തിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കൊരു ചോദ്യമായി മാറും. അതിനാൽ അങ്ങനെയുള്ള ഗവൺമെൻറ് അധികാരികൾക്ക്, നമ്മുടെ ഗവൺമെൻറ്റിന്, തീർച്ചയായും തായ്വാൻ്റെ ഗവൺമെൻറ് ഒരു പാഠം തന്നെയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.